കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ട് മക്കളെ ഒരു കോളേജിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ രക്ഷിതാക്കളൊക്കെ ചോദിക്കും, അല്ല ഇപ്പോൾ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ള രീതിയിലൊക്കെ. അതുപോലെ നമ്മൾ കുറേ പൈസ എല്ലാം ചിലവാക്കിയിട്ട് ചന്ദ്രയാൻ 3 ചന്ദ്രനിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മാസം മുൻപ് പറഞ്ഞയച്ചു, കഴിഞ്ഞ ആഴ്ച അവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ചന്ദ്രയാൻ 3 ഇതുവരേക്കുമുള്ള ഫൈൻഡിങ്സ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പൈസയൊന്നും ചിലവായിട്ടില്ല. കാരണം ഇന്ത്യയുടെ മിഷൻ എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരു പക്ഷേ ഏറ്റവും കോസ്റ്റ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്പേസ് മിഷൻസ് നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ISRO എന്ന് ഞാൻ റീസെൻ്റായിട്ടൊരു വാർത്ത വായിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്ദ്രയാൻ 3 ലോഞ്ചിനോടനുബന്ധിച്ചിട്ട് ഓവർ ടൈം ഒക്കെ ആൾക്കാർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ISRO ഈ ഓവർ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കാനുള്ള സ്കീംസോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാവില്ല, പക്ഷേ അതിന് ഓരോന്നിനും ഓരോ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ISRO ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ദോശയും ഫിൽട്ടർ കോഫിയും വൈകിട്ട് 5 ശേഷം കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. അതായത് പല കാരണങ്ങളുണ്ടാവും കേട്ടോ, അതായത് ദോശയും ഫിൽട്ടർ കോഫിയും കിട്ടിയതിൻ്റെ കാരണം കൊണ്ട് മാത്രമാവില്ല, പകരം ഒരു ദേശസ്നേഹം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു സംതിങ് ബിഗ്ഗർ ദൻ, നമ്മളൊരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്, നടന്നു കഴിഞ്ഞാൽ ചരിത്രമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞയച്ച ചന്ദ്രയാൻ 3 ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച അത് ചന്ദ്രനിൽ ഇറങ്ങി എന്നുള്ള വിവരമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കപ്പെട്ടു. കാരണം ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യം ലാൻഡ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചന്ദ്രയാൻ 3 ഇതുവരേക്കും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 300,000 ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ISROക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളത്. അത് നടത്തി, നമ്മൾ വിജയകരമായിട്ട് 3 സൗത്ത് പോളിൽ ഇറങ്ങി. 2 ലാൻഡറിൽ നിന്നും റോവറിനെ വേർതിരിച്ചിട്ട് സക്സസ്ഫുള്ളായിട്ട് റോവറിന് പ്രഗ്യാൻ റോവർ ഉണ്ടല്ലോ, വിക്രം ലാൻഡറിൽ നിന്നും പ്രഗ്യാൻ റോവറിനെ സക്സസ്ഫുള്ളായിട്ട് ഇറക്കി വിടുക എന്നുള്ളതാണ്. അതും സക്സസ്ഫുള്ളായിട്ട് നടത്തി. ഇനി 3 കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ നടത്തി. റോവറിന് 500 പരിധിയിൽ വരെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ആ സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് 14 ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത്, കാരണം 3 ഒരു ദിവസം ഭൂമിയിൽ 14 ഈക്വലാണ്. അപ്പോൾ അത്രയും ദിവസമാണ് ഇതിൻ്റെ ഈ റോവറിനുള്ള ഓപ്പറേഷണൽ പരിധിയുള്ളത്. അപ്പോൾ അതിനകത്ത് അവിടെയൊക്കെ നടന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് പല ഫൈൻഡിങ്സ് നടത്താം. Helium-3 ഉണ്ടോയെന്ന് നോക്കുക, വാട്ടർ ഐസ് ഉണ്ടോയെന്ന് നോക്കുക, അതുപോലെ മറ്റ് പല എക്സ്പെരിമെൻറ്റുകളും ഒക്കെ നോക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടത്താൻ പറഞ്ഞയച്ച ചന്ദ്രയാൻ ആദ്യത്തെ 2 മിഷൻസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി. ലാൻഡിങ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രഗ്യാൻ റോവറിനെ ഇറക്കി വിടുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, 3 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ആ പ്രോസസ്സ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരേക്കും ഉണ്ടായ ചന്ദ്രയാൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൾഫറിൻ്റെ പ്രസൻസ് ഭയങ്കര കൺഫേം ചെയ്തു എന്ന് പറയുന്നുണ്ട്. സൾഫർ മാത്രമല്ല കേട്ടോ, വേറെയും ഒരുപാട് എലമെൻറ്റുകൾ അവിടെ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സിജൻ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, മാംഗനീസും ടൈറ്റാനിയം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ഇപ്പോൾ ഈ സൾഫറിൻ്റെ പ്രസൻസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൾഫർ പലപ്പോഴും വാട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ അവിടെ ആൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി ഒരു ഹൈഡ്രജൻ്റെ പ്രസൻസും കൂടെ കണ്ടെത്താനുള്ള സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൂണാർ സോയിലിൽ വാട്ടർ ഐസ് ഉണ്ടാകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാട്ടർ ഐസ് കിട്ടിയാലുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ഭൂമിയിലെ പോലെ മഴ പെയ്തിട്ട് വെള്ളം വീണ്ടും ഒരു റിന്യൂവബിൾ എനർജി ആയിട്ട് വരില്ല. ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ അത് മഴയും മറ്റ് കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനത്തെ നാച്ചുറൽ ഇവൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാട്ടർ ഐസ് ഉണ്ടെങ്കിൽ തന്നെ അത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലായിരിക്കും. അപ്പോൾ ആരാണോ അത് ആദ്യം കണ്ടെത്തുന്നത് അവർക്കത് പരമാവധി ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ സൗത്ത് പോളിലാണ് വാട്ടർ ഐസിനുള്ള പോസിബിലിറ്റി ഉള്ളത് എന്നുണ്ടെങ്കിൽ, അവിടെ ആദ്യം എത്തിയത് നമ്മുടെ ചന്ദ്രയാനാണ് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അത് ആദ്യം ടാപ്പ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യ ആയിരിക്കും. ഇനി ഇതുപോലെ ചൈനയ്ക്കും മറ്റുമൊക്കെ മിഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജപ്പാനും മിഷൻ ഉണ്ട്, നാസ എന്തായാലും നോക്കി നിൽക്കാനുള്ള ചാൻസ് ഇല്ല, റഷ്യ നോക്കി നിൽക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ മിഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളും അവരുടെ മിലിറ്ററിയെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അകത്ത് മാത്രം നിൽക്കുന്ന മിലിറ്ററി അല്ല, സ്പേസിനും വേണ്ടുന്ന മിലിറ്ററി എന്നുള്ള രീതിയിലൊക്കെ പേര് മാറ്റുന്നതായിട്ട് ഫ്രഞ്ച് മിലിറ്ററിയുടെ ഒരു കേസ് സ്റ്റഡിയൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്ടർ ഐസിൻ്റെ പ്രസൻസ് ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ Helium-3 പ്രസൻസും ഇതുവരേക്കും കൺഫേം ചെയ്തിട്ടില്ല. മറ്റൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് ചന്ദ്രയാനിൽ നിന്ന് കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രയാൻ അവിടെ ഇറക്കുന്ന സമയത്ത് നമ്മുടെ ഗവേഷകർ വിചാരിച്ചിരുന്നത് അതിൻ്റെ ടോപ്പ് പോർഷനിലുള്ള സർഫേസിലുള്ള ടെമ്പറേച്ചർ ഒരു 30 അല്ലെങ്കിൽ ഒരു 20-30 ഇടയിലായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇവരെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയോ, 70 അടുത്തൊക്കെ അവിടെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതന്നെ സർപ്രൈസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 8 താഴത്തേക്ക് പോയപ്പോഴേക്കും ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പായി. 2 കാരണങ്ങളാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഈ
ടെമ്പറേച്ചർ ട്രാപ്പ് ആകുന്നില്ല. അപ്പോൾ വാട്ട് അവർ ടെമ്പറേച്ചർ അവിടെ എത്തുന്നുണ്ടോ അത് ആ സർഫസിൽ നന്നായിട്ട് അബ്സോർബ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർഫസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നല്ല ടെമ്പറേച്ചറാണ്. എന്നാൽ ഇതിന് താഴത്തേക്ക് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡ്രോപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന മുഴുവൻ അവിടെ കിട്ടുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്യാൻ റോവർ ഉണ്ടല്ലോ, അത് 500 മീറ്റർ പരിധിയിലാണ് പോകുക എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിൻ്റെ മുൻപ് നിശ്ചയിച്ച പാത്തിലൂടെ പോകാൻ വിചാരിച്ചപ്പോൾ ആ വിചാരിച്ച ഏരിയയിൽ ഒരു ക്രേറ്റർ ഉണ്ടായിരുന്നു, അത്ര ഒരു കുഴി ഉണ്ടെന്ന് പറയാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു 4 മീറ്റർ ചുറ്റളവുള്ള ഒരു കുഴി, മുൻപ് വിചാരിച്ചതിൽ നിന്നും ഒരു 3 മീറ്റർ മുൻപായതുകൊണ്ട് തന്നെ പിന്നീട് ഈ റോവറിൻ്റെ ലൊക്കേഷൻ മാറ്റി വിടേണ്ടി വന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ സ്പേസ് മിഷൻസിന്, അല്ലെങ്കിൽ സ്പേസിൽ മൂണിനെ ഒരു ബേസ് ആക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മിഷൻസിന്, ഈ ഹീലിയം 3 കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകൾക്ക് വേണ്ടുന്ന ക്ലീൻ എനർജി സോഴ്സ് എന്നുള്ള നിലയ്ക്ക്, വാട്ടറൈസും മറ്റൊക്കെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചിട്ട് ഫ്യുവലായിട്ട് മറ്റും ഉപയോഗിക്കാനുള്ള സാധ്യത, വെള്ളത്തിൻ്റെ സാധ്യത, പിന്നീട് ആൾക്കാർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ചായക്കടയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു മലയാളിയുടെ ചായക്കട ഉണ്ടാവും ചന്ദ്രനിൽ എന്നൊക്കെ പറയുന്ന ഒരു തമാശയും മറ്റൊക്കെ ഉണ്ടല്ലോ. ചായ ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രസൻസ് കണ്ടെത്തുക, അല്ലെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ ഹാബിറ്റേഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടറൈസിൻ്റെ പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഫൈൻഡിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രജനും മറ്റു കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഫൈൻഡിങ് സെൻട്രവേ ആണ്. പക്ഷേ നിലവിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്, സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ ഈ 14 ദിവസത്തിന് മുകളിലേക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻറ്റുകൾ നീട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യമെല്ലാം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ റോവറിനകത്തുള്ള ഈ സോളാർ പാനലുകളിൽ നിന്ന് എനർജി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതേസമയം ഈ 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൂണാർ ഡേ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് ഇതിന് വർക്ക് ചെയ്യാനുള്ള എനർജി മറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നീട് റിവൈവ് ചെയ്യാനോ മറ്റുമൊക്കെ അടുത്ത ലൂണാർ ഡേ സൈക്കിൾ വരുന്ന സമയത്ത് റിവൈവ് ചെയ്യാനൊക്കെ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ ശാസ്ത്രജ്ഞരുടെ ഭാഗത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 14 ദിവസത്തിൽ ഒതുങ്ങി നിന്നോളണമെന്നില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ചന്ദ്രയാനിൽ നിന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സൂര്യനുമായി ബന്ധപ്പെട്ട പഠനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ആദിത്യ 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ ഇന്ന് ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സൂര്യനുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ, ചന്ദ്രൻ മാത്രമല്ല സൂര്യനും അങ്ങനെ സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ക്ലൈമറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ജിയോ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ കാലമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ചന്ദ്രയാൻ മിഷൻ സക്സസ്ഫുൾ ആയ പോലെ തന്നെ നമുക്ക് ആദിത്യ 11 മിഷനും സക്സസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കാം.